கிறிஸ்துவில் பிரிய விசுவாசிகளே, விசுத்த மத்தாயுடைய சுவிசேஷம் 17:20 அவர் அவரோடு നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ എന്ന് പറയുകയാണ്. മനുഷ്യരെ രണ്ട് തരത്തിൽ വിഭജിക്കാം എന്ന് ഒരു ചിന്തകൻ പറയുകയുണ്ടായി. ഒന്ന് വിശ്വാസികളും മറ്റൊന്ന് അവിശ്വാസികളും. ഇതിൽ സത്യമുണ്ട്. എങ്കിലും വിശ്വാസികൾ എന്ന് കരുതുന്നവർ സമ്മതിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. വിശ്വാസികൾ അനേകരും അവിശ്വാസികളായ വിശ്വാസികളാണ്. ഇന്നത്തെ വേദഭാഗം വിശ്വാസ ജീവിതത്തെ പറ്റിയുള്ള പല ചിന്തകൾ നമുക്ക് നൽകുന്നു. അതിലൊന്ന് അവിശ്വാസത്തിൻ്റെ പരാജയമാണ് എന്നത്. ചന്ദ്രരോഗിയായ തൻ്റെ മകനെയും കൊണ്ട് പ്രതീക്ഷകളോടെ ഒരു പിതാവ് യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാനായിട്ട് ഇറങ്ങുകയാണ്. യേശുവിൻ്റെ അടുക്കലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം തൻ്റെ മകനുമായിട്ട് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കടന്നു പോവുകയാണ്. അവർക്ക് അവനെ സൗഖ്യമാക്കുവാൻ സാധിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ അവർക്ക് അത് കഴിയാതെ പോയി എന്ന സംശയം ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ ഉടനെ യേശുവിനോട് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് എന്തുകൊണ്ട് അത് ചെയ്യുവാൻ സാധിച്ചില്ല? അപ്പോഴത്തെ യേശുവിൻ്റെ മറുപടിയാണ് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ എന്നത്. അതോടൊപ്പം യേശു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്നും അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും എന്നുകൂടി ചേർക്കുന്നു. വിശ്വാസികളായ ശിഷ്യന്മാരുടെ വിശ്വാസത്തിൻ്റെ കുറവ് വിജയത്തിലേക്കുള്ള വഴി അടച്ചു കളയുകയാണ്. നമ്മുടെ ജീവിതങ്ങളും ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നാം വിശ്വാസികളെന്ന് പറയുമെങ്കിലും പലപ്പോഴും യേശുവിനെ വിട്ട് അകന്നു നിൽക്കുന്നവരായി കാണപ്പെടുന്നു. ശിഷ്യന്മാരായിരുന്നാൽ പോലും ചില സന്ദർഭങ്ങളിൽ വിശ്വാസത്തിന് കോട്ടം സംഭവിക്കാം. തിരുവചനത്തിൽ അനേകർക്ക് അത് സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഏലിയാവിനെക്കുറിച്ചും പറയുന്നത്. നാം പത്രോസിലേക്ക് വരുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ യേശുവിൻ്റെ സന്നിധിയിൽ എത്തുവാൻ, യേശുവിൻ്റെ അടുക്കലേക്ക് എത്തുവാൻ വേണ്ടി കടലിൽ മീതെ നടക്കുകയാണ്. കടലിൽ മീതെ നടന്നുകൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ യേശുവിൽ നിന്നുള്ള ആ ലക്ഷ്യം വിട്ടു മാറിക്കൊണ്ട് തന്നെ നാലു ചുറ്റും അദ്ദേഹം നോക്കുകയാണ്. നാലു ചുറ്റും നോക്കുന്ന സമയത്ത് താൻ നടക്കുന്നത് കടലിൻ്റെ മീതെയാണ്. കാറ്റും കോളും വളരെയധികം ദൈർഘ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. യേശുവിൽ നിന്നുള്ള ലക്ഷ്യം വിട്ടു മാറിയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെയധികം ദുർഘടമായ ഒരവസ്ഥയിലേക്ക്, വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നതായി കാണുവാൻ സാധിക്കുന്നു. കാറ്റ് കണ്ട് ഭയപ്പെട്ട് മുങ്ങിത്തുടങ്ങുന്ന പത്രോസിനെ എന്നെ രക്ഷിക്കണമേ എന്ന അവന്റെ വിളി കേട്ട് യേശു പ്രതികരിച്ചുകൊണ്ട് അവന്റെ കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നതായി കാണുവാൻ സാധിക്കുന്നു. ജീവിതത്തിൽ അല്പവിശ്വാസത്തോടുകൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നാം എന്ന വിശ്വാസികൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് കർത്താവിങ്കൽ അല്പവിശ്വാസമല്ല, പൂർണ്ണമായ വിശ്വാസവും സ്നേഹവും ബഹുമാനവും ആശ്രയവും അവനിൽ തന്നെ നമുക്കുണ്ടായിരിക്കണം. തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ, പിതാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നതാണ്. നാം ആദ്യം തന്നെ വായിച്ചു കേട്ടു മത്തായിയുടെ സുവിശേഷം 17:20 അവൻ അവരോട് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം കൊണ്ടത്രേ നിങ്ങൾക്ക് അത് ചെയ്യുവാൻ സാധിക്കാത്തത്. എന്തും ചെയ്യുവാനും എന്തും പ്രവർത്തിക്കുവാനും സാധിക്കണമെങ്കിൽ, ഏത് അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കണമെങ്കിൽ കർത്താവിലുള്ള ആ വിശ്വാസവും ആ ബഹുമാനവും അവനോടുള്ള അത്രമാത്രം ആത്മബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ ശിഷ്യന്മാർക്ക് അത് കഴിഞ്ഞില്ല എന്ന് വേണം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മനുഷ്യരാകുന്ന നാം ഓരോരുത്തരും കർത്താവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുക. അതിന് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഏവരെയും വഴിനിർത്തി പരിപാലിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.